Hi students, welcome to Bosco Campus Vision, the YouTube channel of Don Bosco College, Kottayam. This is Arasha SP, Assistant Professor of PG Department of Commerce. So we are on the next module, that is Penalty, Offences and Prosecution. So in the last class, we have discussed about some of the general principles of imposing penalty. So today we are going to discuss about the situations for imposing penalty, one of the most important essay in this chapter. Situations for imposing penalty. അപ്പോൾ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ്. ആദ്യം വാട്ട് ആർ ദി സിറ്റുവേഷൻ, രണ്ടാമത്തത് അതിൽ വരുന്ന സെക്ഷൻസ്, മൂന്നാമത്തത് അതിന് ഇമ്പോസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് പെനാൽറ്റി. ആർ യു ക്ലിയർ? അപ്പം നിങ്ങൾ എൻ്റെ ലെക്ചർ എടുത്ത് നോട്ട് എഴുതുമ്പോൾ തന്നെ മൂന്ന് കോളമായിട്ട് ഡിവൈഡ് ചെയ്യണം. മൂന്ന് കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് heading എഴുതുക, situations where penalties imposed by the income tax authority. അതിൽ ഫസ്റ്റ് കോളം സിറ്റുവേഷൻ, സെക്കൻഡ് കോളം ദി സെക്ഷൻസ്, തേർഡ് വൺ ഇസ് എമൗണ്ട് ഓഫ് പെനാലിറ്റി. ആർ യു ക്ലിയർ? ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. കുറച്ചേറെ ഉണ്ട് ഇതിനകത്ത്, നമ്മൾ എല്ലാം കൂടെ ഒരു ദിവസം പഠിക്കത്തില്ല. ആസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് കുറച്ച് മാത്രം നമുക്ക് ഓരോ ദിവസവും പഠിച്ചു പോവാം. അപ്പോൾ അന്ന് തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. ഇപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് ഇന്ന് നോട്ട് എഴുതി ഇന്ന് തന്നെ പഠിക്കുക. ദെൻ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ ബാലൻസ് പോർഷൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ പെനാൽറ്റീസ് ഇമ്പോസ്ഡ് ബൈ ദി ഇൻകം ടാക്സ് authority. Number one is misreporting of income or under reporting of income, which is defined under section 270A. Misreporting of income or under reporting of income. So misreporting of income means the SSE has made misrepresentation of suppression of facts. അതായത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എസ് എസ് സി കാണിക്കാതിരിക്കുകയാണ്. എസ് എസ് സി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതുന്നില്ല ഉണ്ടെങ്കിൽ ഓക്കെ, അതിനാണ് നമ്മൾ മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അണ്ടർ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം. എനിക്ക് 1 lakh rupees ഇൻകം ഉണ്ട്, ഞാൻ 50,000 കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം. സോ ദി ഫേസ്റ്റ് വൺ ഇസ് അണ്ടർ റിപ്പോർട്ടിംഗ് ആൻഡ് മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം, വിച്ച് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 270A ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961. The first one is under reporting income and misreporting of income. Avada number 1 aanu nammal idu parayunnathu. Number 1 le thana rendayittu divide cheyana. First one is under reporting, second one is misreporting. Rendum oru section thanneyana 270A. മൂന്നാമത്തത് അണ്ടർ എമൗണ്ട് ഓഫ് പെനാലിറ്റി. സോ ദി ഇൻകം ടാക്സ് അതോറിറ്റി മേ ഇമ്പോസ് എൻ എമൗണ്ട് ഓഫ് പെനാലിറ്റി ഓഫ് 50% ഓഫ് ദി അണ്ടർ റിപ്പോർട്ടഡ് ഇൻകം. എത്ര ഓഫ് ദി ടാക്സ് പെയ്ഡ് ഓൺ അണ്ടർ റിപ്പോർട്ടഡ് ഇൻകം, അതായത് അണ്ടർ റിപ്പോർട്ടഡ് ഇൻകം. ഫോർ എക്സാമ്പിൾ 50,000 ആണ് ഞാൻ ഒളിച്ചു വെച്ച എമൗണ്ട് അല്ലെങ്കിൽ അതെ, അതിന് 50% ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി അല്ലെങ്കിൽ ഞാനൊരു എമൗണ്ട് ഓഫ് ടാക്സ് അടയ്ക്കേണ്ടി വരുമല്ലോ, ആ ടാക്സിൻ്റെ 50% ദി എമൗണ്ട് ഓഫ് പെനാലിറ്റി ഇൻ കേസ് ഓഫ് അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം. സോ ദി സെക്കൻഡ് വൺ ഇസ് മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ, ആസ് ഇൻ ദ കേസ് ഓഫ് മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ അവിടെയും എന്താ പറയുക, ആ മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകത്തിന് ഒരു എമൗണ്ട് ഓഫ് ടാക്സ് അടയ്ക്കേണ്ടി വരുമല്ലോ എസ് എസ് സി. ആ എമൗണ്ട് അതിന് ടാക്സ് അടയ്ക്കാതിരിക്കാനാണല്ലോ ആ എമൗണ്ട് നമ്മൾ കാണിക്കാതിരിക്കുന്നത്. സോ ആ എമൗണ്ട് 200% ഓഫ് ഇൻകം ആയിരിക്കും ഒരു എമൗണ്ട് ഓഫ് പെനാൽറ്റി ആയിരിക്കും അസസിംഗ് ഓഫീസർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റി ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദി അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ 50% ഓഫ് ദി ടാക്സ് പെയ്ഡ് ഓൺ അണ്ടർ റിപ്പോർട്ടഡ് ഇൻകം. ഇനി മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ 200% ഓഫ് ദി ടാക്സ് പെയ്ഡ് ഓൺ അണ്ടർ റിപ്പോർട്ടഡ് ഇൻകം. ഇതാണ് ഫേസ്റ്റ് വൺ. അപ്പൊ ഇവിടെ ഫേസ്റ്റ് ഒന്നിൽ തന്നെ രണ്ട് കാര്യം, അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം ആൻഡ് മിസ് റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം, രണ്ടും ഒരേ സെക്ഷൻ 270A. Then amount of penalty 50% on the 200% of the tax paid on such income. So the second one is failure to pay tax. Section 271. Section 221. Failure to pay tax. Section 221. So if the SSE failed to pay tax or any sum of money to the income tax authority,
the SSC has to be taxed any sum of money to the income pay tax or any other sum of money to the income tax authority under self-assessment. Self-assessment return file in Mumbai, SSC chain assessment in self-assessment. Then an amount shall be imposed by the concerned authority. It is the discretion of the income tax authority to decide the amount of income regarding the payment of tax. And there is a condition, that is the amount of penalty shall not exceed the amount of tax in arrears. If I am $1,00,000 tax side adakkanulladu, okay, ipum as income tax authority impose cheyyumbo penalty impose cheyyumbo appo $3,00,000 aayita penalty adakkirathu orikkalum aa amount of tax in arrears le koodan paadilla. Adana second one, payment of tax. Section 221, then the amount and it is a discretion of the income tax authority and this should not be more than the amount, total amount of tax in arrears. Are you clear? Third one is failure to keep or maintain the books of accounts. Failure to keep or maintain the books of accounts defined under section 271A. So amount of penalty in the by another, an amount of rupees 25,000 shall be imposed by the authority. പഠിക്കുമ്പോൾ ജസ്റ്റ് ഐറ്റം പഠിക്കുക, സെക്ഷൻ പഠിക്കുക, എമൗണ്ട് പഠിക്കുക. എഴുതുമ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അങ്ങനെ എഴുതിയാൽ മതി. തേർഡ് വൺ ഇസ് ഇഫ് ദി എസ് എസ് സി, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞുതരാം. ഇഫ് ദി എസ് എസ് സി ഫെയിൽസ് ടു കീപ് ഓർ മെയിൻറ്റെയിൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡോക്യുമെൻറ്റ്സ് ഓർ എനി അതർ ഡോക്യുമെൻറ്റ്സ് ദെൻ ദ ഇൻകം ടാക്സ് അണ്ടർ സെക്ഷൻ 271A ദ ഇൻകം ടാക്സ് അതോറിറ്റി മേ ഇമ്പോസ് അൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 25,000, not less than rupees 25, an amount of 25,000 to the concerned, to the particular SSC. Are you clear? Ingana vana ezhuda clear. So the next one is failure to a penalty in case of search initiated on or after 1/6/2007. അതായത് സെർച്ച് നടത്തുന്ന കേസിൽ എന്ന് ഏതിനു ശേഷം ഓൺ ഓർ ആഫ്റ്റർ 1/6/2007. അപ്പോൾ 2007 സെർച്ച് നടത്തും 1 June 2007 ശേഷം സെർച്ച് നടത്തുന്ന കേസിൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഐറ്റം ആയിരിക്കും ആപ്ലിക്കബിൾ. ഓക്കെ, ഇവിടെ ഇൻ കേസ് ഈ സെർച്ച് നടത്തുമ്പോൾ എന്തെങ്കിലും അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് കണ്ടുപിടിച്ചാൽ, ഇഫ് എനി അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ഹാസ് ബീൻ ഫൗണ്ട് ഔട്ട് ബൈ ദി എസ് എസ് സി, ഞാനിവിടെ സെക്ഷൻ പറഞ്ഞില്ല 271A, അതിനു മുമ്പ് പറഞ്ഞത് 271A, അതിനു മുമ്പ് പറഞ്ഞത് 221, അതിനു മുമ്പ് പറഞ്ഞത് 270A. ഓക്കെ, അപ്പോൾ ഇവിടെ 271A. അപ്പോൾ എന്തെങ്കിലും അൺഡിസ്ക്ലോസ് ഇൻകം കണ്ടുപിടിച്ചാൽ ദെൻ ദി എസ് എസ് സി ഹാസ് ടു ബി ലയബിൾ ടു പേ എമൗണ്ട് ഓഫ് ദ സം ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് അൺഡിസ്ക്ലോസ് ഇൻകം. ആ അൺഡിസ്ക്ലോസ് ഇൻകത്തിൻ്റെ ഒരു എമൗണ്ട് ഒരു എമൗണ്ട് ഓഫ് ടാക്സ് അടയ്ക്കാനുള്ളല്ലോ, ആ സെയിം എമൗണ്ട് ആയിരിക്കും എമൗണ്ട് ഓഫ് പെനാൽറ്റി ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നത്. ചില കേസിൽ മാത്രം അൺഡിസ്ക്ലോസ് ഇൻകത്തിൻ്റെ 10% കൂടെ പെനാൽറ്റി ആയിട്ട് അടയ്ക്കാൻ ചില കേസിൽ മാത്രം എസ് എസ് സി പറയും. ഓക്കെ, ചില കേസിൽ മാത്രം അൺഡിസ്ക്ലോസ് ഇൻകത്തിൻ്റെ 10% മാത്രം ചിലപ്പോൾ ചില കേസിൽ. ഇനി പറയുന്ന കേസിൽ അൺഡിസ്ക്ലോസ് ഇൻകം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എസ് സി പെനാൽറ്റി അടയ്ക്കണ്ട. നോ പെനാൽറ്റി ഷാൽ ബി ഇമ്പോസ് ഇൻ ദ കേസ് ഓഫ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഇനി പറയാൻ പോകുന്ന കേസസിൽ പെനാൽറ്റി അടയ്ക്കണ്ട ഇൻ കേസ് ഓഫ് അൺഡിസ്ക്ലോസ് ഇൻകം. ദാറ്റ് മീൻസ് ദ ഫേസ്റ്റ് വൺ ഇസ് ഇഫ് എനി എമൗണ്ട് ഓഫ് If the SSC has submitted the statement showing the amount of undisclosed income and the substantiate from where such income arises. That means എവിടുന്നാണ് അൺഡിസ്ക്ലോസ് ഇൻകം കിട്ടിയതെന്ന് എസ് എസ് സി വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്യത്തില്ല ആര്, എസ് എസ് സി ഓഫീസർ. ഓക്കെ, ദെൻ if the SSC substantiate the situation from which such income arises. In the situation nalana SSC ke undisclosed income kittiyathu. Third one is the SSC has paid any tax or interest in relation to undisclosed income. Ee undisclosed income aayittu related aayittulla taxum interestum tax payment of tax nammal arachillengil aduvayittu interestum nammal adakkan baadhyastharana. So tax payment of taxum interestum undisclosed income related cheythu SSC payment of taxo allengil interesto adakkanu undengil
then no penalty shall be imposed by the concerned authority. அப்ப நம்ம இன்ன எத்தனை செக்ஷன்ஸ் ആണ് டிஸ்கஸ் செய்து செக்ஷன் 270A செக்ஷன் 221 செக்ஷன் 271A செக்ஷன் 271AAA அப்ப இன்னத்தேக்கு இப்ப இத்ரே மாதிரி நம்ம தொடங்கிட்டே எவ்ளோ அப்ப பாக்கி நமக்கு நெக்ஸ்ட் கிளாஸ்ல டிஸ்கஸ் ചെയ്യാം சோ மட்டும் ஆண்ட ஆர்க்கும் நம்ம இந்த ஆதிய ஒரு பாக்ஸ் வரைக்க அந்த சிச்சுவேஷன்ஸ் இந்த மேல எழுதுக ஆதியம் நம்பர் இடு ஆஃப் கோர்ஸ் சீரியல் நம்பர் இடு தென் சிச்சுவேஷன் எழுதுக தென் செக்ஷன் எழுதுக தென் அமௌண்ட் ஆஃப் பெனாலிட்டி எழுதுக ஆர் யூ கிளியர் So that's all about the today's session. அப்ப இந்த டேபிள் தான அப்ப நீங்க இந்த டேபிள் க்ளோஸ் ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോന്ന് എഴുതി ആ ടേബിൾ ക്ലോസ് ചെയ്യ. അപ്പ 221 കഴിഞ്ഞു ക്ലോസ്. ദെൻ അടുത്തത് എഴുതുക. അപ്പ നിങ്ങൾക്ക് തെറ്റില്ല. പഠിക്കാനും ഈസി ആയിരിക്കും. So that's all about the today's session. ഈ ടേബിൾ ഇതുപോലെ തന്നെ വരച്ച് എനിക്ക് ഫോട്ടോ എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യ. So this is Asha SP signing off from Bosco campus station.